നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണിപ്പിണ്ടി കൊണ്ടുള്ള രുചികരമായ ഒരു കറിയാണ്. ആദ്യമായി ഉണ്ണിപ്പിണ്ടിയുടെ പുറം തോൽ ഒന്ന് ചെത്തിക്കളയാം. നല്ല ഇളം തണ്ടാണെങ്കിൽ തോല് ചെത്തിക്കളയണമെന്നില്ല. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇത് പകുതിയാക്കാം. ഇനി ഇവിടെ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഉണ്ണിത്തണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ, റൗണ്ടായി കട്ട് ചെയ്യുമ്പോൾ കാണുന്ന അത്ര നാര് കാണാറില്ല. നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. കഴിയുന്നതും കുഞ്ഞു പീസുകളായി മുറിച്ചെടുക്കണം. തലേ ദിവസം രാത്രിയാണ് മുറിച്ചു വയ്ക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് രണ്ട് വിസിലടുപ്പിച്ചെടുക്കാം. ഇതിലേക്കായി ഒരു പിടി ചെറുപരിപ്പും കൂടെ വേവിച്ചെടുക്കണം. അത് ഇതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടിട്ടും ചെയ്യാം, അല്ലാതെ സെപ്പറേറ്റായിട്ടും വേവിച്ചെടുക്കാം. ചെറുപരിപ്പ് വെന്ത് വരുന്നതിന് മുമ്പ് ഒരു മിക്സർ ജാറിലേക്ക് അരമൂടി നാളികേരം, 2 ടീസ്പൂൺ സാദാ ജീരകം, പെരിഞ്ജീരകം വേണമെങ്കിൽ ഉപയോഗിക്കാം, കൂടുതൽ നല്ലത് സാദാ ജീരകം ഉപയോഗിക്കുന്നതാണ്, 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവയെല്ലാം ചേർത്ത് നല്ല മിനുസമായി അരച്ചെടുക്കണം. ഇവിടെ പരിപ്പ് വേറെ തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ അരവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതും കൂടെ ചേർത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കടുക് മാത്രമായിട്ട് വറവിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ചൊഴിച്ച ഉണ്ണിത്തണ്ട് കറി റെഡിയായി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.